ഫ്രണ്ട്സ്, ഫൈവേഴ്സ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കപ്പ ബിരിയാണി, കപ്പ ഉടച്ചത്, കപ്പയും ബീഫും, അങ്ങനെ പല പേരിൽ ഇതറിയപ്പെടും. അപ്പോൾ തട്ടുകട സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ചിട്ട് സവാളയുടെ എണ്ണം കൂട്ടിക്കൊടുക്കുക. 2 ടേബിൾസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 പച്ചമുളക്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു ചെറിയ തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് 2 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടും ചെയ്യാം കേട്ടോ. ഞാനിത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ കാണിക്കുന്നത് തട്ടുകട സ്റ്റൈലിൽ. നമുക്കിത് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. ഇതിനു മുന്നേ തട്ടുകട സ്റ്റൈൽ ബീഫ് കറി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു തരത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ, കാരണം ഇതിലേക്ക് നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം വേവുമ്പോൾ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. എല്ലാം നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായി തിരുമ്മിയെടുക്കാം. മസാലയുടെ ഫ്ലേവറെല്ലാം ബീഫിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായി തിരുമ്മിക്കൊടുക്കാം. നമുക്കിത് കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബീഫിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വേവ് വരിക. അപ്പോൾ ഞാനിത് വെന്തതിന് ശേഷം പറയാം എനിക്ക് എത്ര വിസിൽ വേണ്ടി വന്നു എന്ന്. തീ കത്തിച്ചിട്ട് ആദ്യത്തെ വിസിൽ വരുന്നത് വരെ നല്ല തീയിൽ വെച്ച് കൊടുക്കുക. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഓയിൽ ചൂടായതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങയിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ബീഫിൽ നമ്മളെല്ലാം ഇട്ടിട്ടല്ലേ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ചുവന്നുള്ളിയും കറിവേപ്പിലയും മാത്രം ചേർത്തിട്ട് ഇത് നല്ല ചുമന്ന കളറാകുന്നത് വരെ വറുത്തെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ വറുക്കുക. നമ്മളിങ്ങനെ തേങ്ങ കുറച്ച് വറുത്തിട്ടും കുറച്ചിത് വറുത്ത തേങ്ങ അരച്ചു ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നമ്മളെ കപ്പ ബിരിയാണിക്ക്. ഇപ്പം ആ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നിർത്തിയിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം.
ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ബീഫ് വേവുന്ന സമയം കൊണ്ട് കൊള്ളി വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ വറുക്കലും കൊള്ളി വേവിക്കലും എല്ലാം കഴിച്ച് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ 1 കിലോണോളം കൊള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൊള്ളി കപ്പ എന്നൊക്കെ പറയും, ഞങ്ങളുടെ അവിടെ കൊള്ളി എന്നാണ് ഇതിനധികം പറയുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നന്നായി വേവിച്ചെടുക്കാം. ഇതായപ്പോൾ കപ്പ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളം കൂടുതലുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയുകയാണ്. അല്ലെങ്കിൽ പിന്നീട് കുഴമ്പ് പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഊറ്റിക്കളയുക. അതല്ലെങ്കിൽ പാകത്തിന് വെള്ളമാണെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ കപ്പയൊക്കെ നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇതിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. കപ്പയും ബീഫും കൂടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ടെടുക്കുക. 12 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നന്നായി അരച്ചെടുക്കുക. ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ചുവന്നുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് ബീഫ് കറി ഒഴിച്ചു കൊടുക്കുക. മുഴുവൻ ഒഴിക്കണമെന്നില്ല, ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലോട് കൂടിയുള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയും ചേർത്ത് കൊടുക്കാം. നന്നായി വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും കൂടി നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് വീണ്ടും തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നന്നായി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് വേണമെന്നുണ്ടെങ്കിൽ അത് വറുത്തിടുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചിരകിയിട്ട് അങ്ങനെ വറുത്തിടുക ചെയ്തത്. അവസാനമായിട്ട് കുറച്ച് സവാള ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് അത് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഈ പച്ച സവാള കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇത്രയുള്ള പരിപാടി, നമ്മളെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കുറുക്കം വേണ്ടാന്നുണ്ടെങ്കിൽ കൊള്ളി കുറച്ച് കുറവ് വേവിച്ചെടുത്താൽ മതി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.